ഇന്ന് നമ്മൾ പുതിയൊരു കോഴ്സാണ് നോക്കുന്നത്, MPC 004 അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി. അതിലെ തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നോക്കുന്നത്. നമുക്ക് റിവേഴ്സിൽ പോവാം. അപ്പോൾ തേർഡ് യൂണിറ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. നമ്മൾ ഒരുപാട് തവണ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയില്ല, അവളുടെ ആറ്റിറ്റ്യൂഡ് ശരിയില്ല, അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്, അതിൻ്റെ നമ്മളൊരു ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ചുറ്റുപാടിൽ, അല്ലേ. ഒരു ഇവൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സണെ കുറിച്ചാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ ഒരു സാധനത്തിനെ കുറിച്ചാവാം, അങ്ങനെ എന്തിനെ കുറിച്ചും ഉണ്ടാവുന്ന നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അത് നമ്മളെങ്ങനെയാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് എന്നുള്ളതാണ് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് ഡൗറിനെ കുറിച്ചും അങ്ങനത്തെ ഒക്കെ കാര്യം. അപ്പം നമുക്കതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ ഉണ്ടാവും, അല്ലേ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഫീലിങ്സ് ഉണ്ടാവും. അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഡൗറി കൊടുക്കുന്നത്, നല്ലതാണോ അല്ല നല്ലതല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. അതാണ് മെയിനായിട്ട് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ആറ്റിറ്റ്യൂഡ് അതിൻ്റെ നേച്ചർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അത് ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് ഡിഫൈൻ ചെയ്തിരുന്നത് ഒരു വൺ ഡയമെൻഷനിലാണ് എന്നായിരുന്നു. പിന്നെ എന്തായി, ഇപ്പം നമുക്കൊരു കാര്യത്തെ കുറിച്ചിട്ടുള്ള മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് മെയിൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമുക്ക് പരിചയമുള്ള കാര്യമായിരിക്കില്ല, പക്ഷെ നമ്മൾ പലരും കേട്ട് പരിചയം ഉണ്ടാവും ഒരു കാര്യത്തെക്കുറിച്ച്, അവരങ്ങനെ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് നമുക്ക് അവരെ ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല, പക്ഷെ നമ്മളുടെ വീട്ടിലുള്ളവരോ മറ്റുള്ളവരോ ഒക്കെ പറഞ്ഞ് നമുക്കറിയാം അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ് എന്നുള്ള. ഇപ്പം നമ്മൾ ഹീറോസിനൊക്കെ കുറിച്ച്, മോഹൻലാൽ മമ്മൂട്ടി അവരെയൊക്കെ നമുക്ക് ചിലപ്പോൾ പേഴ്സണലി അവരെയൊന്നും നമുക്ക് പരിചയമില്ല, പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ഹാഷാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഗമ കാണിക്കുന്ന ആളാണ് എന്നൊക്കെ നമ്മൾ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ പിന്നെ അത് നമ്മുടെ മൈൻഡിലേക്ക് എടുത്തിട്ട് അത് അവിടെ പെർമനൻ്റ് ആക്കി വെക്കുമ്പോൾ അവരിങ്ങനെയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അത്. അല്ലെങ്കിൽ നമ്മൾ ഒരു നമുക്കതിനെക്കുറിച്ച് ഡയറക്റ്റായിട്ടൊരു അറിവുണ്ടാവില്ലെങ്കിൽ കൂടെ നമ്മളതിനെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് വഴിയൊക്കെ നമ്മുടെ മൈൻഡിൽ ആ ഒരു ധാരണ സെറ്റ് ചെയ്യുന്നതിനാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ള കോൺസെപ്റ്റിൽ ടു ഡയമെൻഷനിലായി, അതാണ് എഫക്റ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് കോമ്പണൻ്റ് ആണ് കേട്ടോ, അഫക്റ്റീവ് കോമ്പണൻറ്റ്, ദെൻ കോഗ്നിറ്റീവ് കോമ്പണൻറ്റ്, പിന്നെ അതിൽ ബിഹേവിയറൽ കോമ്പോണൻറ്റും കൂടെ വന്നു. ഈ കോഗ്നിറ്റീവ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബിലീഫ്, അതിനെയാണ് കോഗ്നിറ്റീവ് കോമ്പണൻ്റ് എന്ന് പറയുന്നത്. അതേസമയം എഫക്റ്റീവ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് എന്താ, ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഫീലിങ്സിനെയാണ് നമ്മൾ പറയുന്നത്, സ്ട്രോങ് ഫീലിങ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എഫക്റ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ ബിഹേവിയറൽ കോമ്പണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആക്ട് ചെയ്യുന്നതിനെയാണ് ബിഹേവിയറൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുമ്പോൾ, അപ്പോൾ ഡൗറിനെ കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കുന്നു, അപ്പോൾ നമുക്ക് ആ ഒരു ധാരണ ഉണ്ടാവും മനസ്സിൽ, ഡൗറി കൊടുക്കുന്നത് ശരിയല്ല. അല്ലെങ്കിൽ ചിലരുടെ ഒപ്പീനിയൻ ഉണ്ടാവും ഡൗറി നല്ലതാണ്, അത് വാങ്ങണം എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളവരും ഉണ്ട്. അപ്പോൾ അവരങ്ങനെ ചിന്തിക്കുന്നു, ഒരു നോർമലായിട്ടുള്ളൊരു ഓറൽ ഒരു നോർമലായിട്ടുള്ളൊരു തോട്ട്സ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ഒരു ബിലീഫ് വരുന്നു. അതേസമയം അതാണ് കോഗ്നിറ്റീവ് കോമ്പണൻ്റ് എന്ന് പറയുന്നത്. എഫക്റ്റീവ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും സ്ട്രോങ് ആയിട്ട്, ഡൗറി കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ഉറച്ചൊരു സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടാവും. അതിനെയാണ് എഫക്റ്റീവ് കോമ്പണൻ്റ് എന്ന് പറയുന്നത്. അതേസമയം ഈ ബിഹേവിയറൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത് എന്താ, ഡൗറി കൊടുക്കുന്നത് തെറ്റാണ് എന്ന് നമ്മൾ ആ സ്ട്രോങ് ബിലീഫ് ഉണ്ട്, അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മക്കളേനെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെയെങ്കിലും കല്യാണം കഴിച്ച് കൊടുക്കുമ്പോഴോ കൊണ്ടുവരുമ്പോഴോ എന്ത് ചെയ്യും, നമ്മൾ ഡൗറി വാങ്ങാതിരിക്കും. അതിനെയാണ് നമ്മുടെ ആക്ഷനിൽ കൊണ്ടുവരികയാണ്, നമ്മുടെ ആ ബിലീഫിനെ നമ്മൾ ആക്ഷനിൽ കൊണ്ടുവരുന്നതിനെയാണ് ബിഹേവിയറൽ കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പം
ഇനി വേറൊരു നമ്മൾ വേറൊരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ റോഡിലൊരു എന്താ ഒരു ബഗറിനെ ഒരു യാചകനെ കാണുന്നു, ആ സമയത്ത് നമുക്കൊരു കോഗ്നിറ്റീവ് കോമ്പണൻ്റ് ആയിട്ടുള്ള ഫീലിങ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ റോഡിലുള്ള ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പാവം അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ്, നമ്മളൊരു സിമ്പതി പോലെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതേസമയം നമ്മുടെ എഫക്റ്റീവ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് അവരെ ഒരു പിറ്റി തോന്നുന്നു അവരുടെ മേലെ. ആൻഡ് നമ്മളിങ്ങനെ പറയും, അയ്യോ അവർ ഭയങ്കര വിശന്ന് നടക്കുകയാണ് തോന്നുന്നു എന്നുള്ള ആ ഒരു ഒരു ഫീലിങ്സ് അവരുടെ മേലൊരു ഒരു ഒരു അയ്യോ പാവം എന്നുള്ള ഒരു ഫീലിങ്സ് കൊണ്ടുവരുന്നുണ്ട്. അതിനാണ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ എന്താ, നമുക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൈസ കൊടുക്കുകയാണ്, നിങ്ങളെന്തെങ്കിലും പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നു. അതിനെയാണ് ബിഹേവിയറൽ കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇതിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ബിഹേവിയറൽ കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു രീതിയിൽ, ഇപ്പം ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമുക്കറിയാം ആപ്പിള് അല്ലെങ്കിൽ ഒരു നെല്ലിക്ക, നെല്ലിക്ക കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതാണ് കോഗ്നിറ്റീവ് കോമ്പണൻറ്റ്. അതിൻ്റെ യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ നല്ലതാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അതാണ് കോഗ്നിറ്റീവ് കോമ്പണൻറ്റ്. അതേസമയം എന്താ, എനിക്ക് നെല്ലിക്ക ഇഷ്ടമാണ് എന്ന് പറയുന്നത് എന്താ, അതാണ് അഫക്റ്റീവ് കോമ്പണൻറ്റ്. എൻ്റെ സ്ട്രോങ് ഫീലിങ്സ് പറയുകയാണ് ആ ഒരു ഇവൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള സ്ട്രോങ് ഫീലിങ്സ് പറയുന്നതാണ് എനിക്ക് നെല്ലിക്ക ഇഷ്ടമാണ് എന്ന് പറയുന്നത്. അതാണ് അഫക്റ്റീവ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത്. അതേസമയം ബിഹേവിയറൽ കോമ്പണൻറ്റ് എന്താണ്, ഞാൻ ഇന്നും ഓരോ നെല്ലിക്ക കഴിക്കുന്നുണ്ട്, ഇഷ്ടമാണ്, അത് ഞാൻ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബിഹേവിയറൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുന്ന ആറ്റിറ്റ്യൂഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് മെയിനായിട്ട്. അതിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആറ്റിറ്റ്യൂഡ് ഈസ് ലേൺഡ്. അതേ, നമുക്കറിയാം ആറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു കാര്യം നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുവരുന്ന ഒരു സാധനമൊന്നുമല്ല. നമ്മൾ മറ്റുള്ള പുറത്തുനിന്നുള്ള എക്സ്പീരിയൻസ് വെച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റുള്ളവർ ഒരാളെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടാണ് നമ്മുടെ മൈൻഡിൽ ആ ഒരു ധാരണ വരുന്നത്, ആ ഇയാൾ അങ്ങനെയാണ്. നമുക്ക് ഇൻഫാക്റ്റ് നമുക്ക് അവരെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും അവരെ കുറിച്ചിട്ടുള്ള ഒരു നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഒരു ധാരണ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ, ഒരു പിയർ ഗ്രൂപ്പിൽ ആവണമെങ്കിൽ നമ്മൾ അവരുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഭയങ്കര റോക്കിംഗ് ആയിട്ടുള്ള നല്ല ജോബിയലായിട്ടുള്ള മൂഡ് ഉള്ള പിള്ളേരായിരിക്കും അവർ, ആ അതായിരിക്കും അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മൾ അതിലേക്ക് ചേരുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ചേർക്കണമെങ്കിൽ നമ്മളും അതേ ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ആറ്റിറ്റ്യൂഡ് ഈസ് ലേൺഡ് എന്ന് പറയുന്നതിൽ. ദെൻ ആറ്റിറ്റ്യൂഡ് ഗിവ്സ് ഡയറക്ഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഈ നമ്മൾ ഓരോ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിഹേവിയറിനെ ഡയറക്റ്റ് ചെയ്യുമെന്നുള്ള രണ്ട് തരം ആയിട്ടാണ് ഉള്ളത്. ഒന്ന് ഫേവറബിൾ ആയിട്ടുണ്ട്, ഒന്ന് അൺഫേവറബിൾ ആയിട്ടുണ്ട്. ഇപ്പം ഒരു എഡ്യൂക്കേഷൻ്റെ കാര്യം പറയാം. എഡ്യൂക്കേഷൻ നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ കാരണം നമുക്ക് ലൈഫിൽ ഒരുപാട് മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്താവും, നമ്മുടെ പാരൻസ് ഒബ്വിയസ്ലി നമ്മളതിനെ പഠിക്കാൻ വിടുന്നു, നമ്മളതിൽ വഴി നമ്മൾ പഠിച്ച് വലിയ പൊസിഷനിലെത്തുന്നു. അതേസമയം ഈ എഡ്യൂക്കേഷനുള്ള കോൺസെപ്റ്റുമായിട്ടുള്ള സിസ്റ്റത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല, എന്നാൽ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ പഠിക്കാൻ വിടില്ല, ആ എഡ്യൂക്കേഷൻ കൊടുക്കില്ല. അത് അപ്പോൾ അതിൻ്റേതായ നെഗറ്റീവായിട്ടുള്ള എഫക്ട്സുകളും ഉണ്ടാവും. അതേപോലെ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, അപ്പം കഴിക്കാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ എന്താ, രണ്ട് തരം ആറ്റിറ്റ്യൂഡാണ്. അപ്പം ഓരോ രീതിയിൽ വളരുന്നവർ അത് ഫോളോ ചെയ്യുന്നു. ചിലവർ ഓപ്പോസിറ്റ് ഫേവറബിളായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്, അൺഫേവറബിളായിട്ട് ഫോളോ ചെയ്യുന്നവരുമുണ്ട്. ദെൻ റിലേറ്റീവ്ലി പെർമനൻ്റ് ആണിത്. ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് പെട്ടെന്നൊരു ദിവസം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം എങ്ങനെയാണ്, ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് അല്ലെങ്കിൽ മാത്സ് തന്നെ എടുക്കാം, വലിയ താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണെന്ന് വെച്ചിട്ട്, അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അയ്യോ എനിക്ക് ആ മാത്സ് വഴങ്ങാത്ത കാര്യമാണെന്ന്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം രാവിലെ എണീറ്റിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് വിചാരിക്കും ഇന്ന് മുതൽ മാത്സാണ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് മാറ്റി ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം അങ്ങനെ നമ്മൾ ചിന്തിക്കും, പക്ഷെ ആ ഒരു അത് നടപ്പാക്കണമെങ്കിൽ ഒരുപാട് കാലം ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ടായിരിക്കും ആ ഒരു പോയിന്റിലേക്ക് എത്തുക. നാളെ മുതൽ ഞാൻ മാത്സിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം, ആ ശ്രദ്ധ കൊടുക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നത് അങ്ങനെയാണ്. അത് അല്ലാണ്ട് ഒരു പെട്ടെന്നൊരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഗ്രാജുവൽ ആയിട്ടാണ് നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ LGBT കമ്മ്യൂണിറ്റിനായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അത് നമുക്ക് പണ്ടത്തെ കുറേ കാലം മുന്നേ, ഒരു 10 വർഷം മുന്നേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം അവരേനായിട്ട് അവരോടുള്ള നമ്മുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു, അവരെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു, ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ ഒരുപാട് ന്യൂസ് വരുന്നു, അവരുടെ സ്ട്രഗിൾസ് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ അവരോടുള്ള ആറ്റിറ്റ്യൂഡിൽ നമുക്ക്
നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് റിലേറ്റീവ്ലി പെർമനൻ്റിൽ.